തെലങ്കാനയിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് ബിജെപിയുടെ അപ്രതീക്ഷിത നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിജെപി ഈ തന്ത്രങ്ങളൊക്കെ മെനയുന്നത്. രണ്ട് മുൻ എംഎൽഎമാരടക്കം നാല് സംസ്ഥാന നേതാക്കളെയാണ് കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റാൻ ഒരുങ്ങുന്നത്. ബിജെപി മുൻ എംഎൽഎമാരായ ആകുല രാജേന്ദ്രൻ, മംഗരംഗം റെഡ്ഡി, ജില്ലാ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് മുൻ ചെയർമാൻമാരായ എം ജയപാൽ റെഡ്ഡി, ലക്ഷ്മ റെഡ്ഡി എന്നിവർ ബിജെപിയിൽ ചേരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ജൂലൈ 29-ന് കമ്മത്ത് നടത്തുന്ന പൊതുയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നാലുപേരും ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിക്കുക. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാനയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഓപ്പറേഷൻ ലോട്ടസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് വ്യക്തമായ സൂചനയാണ് ഇതുവഴി പാർട്ടി നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മൽക്കാജ്ഗിരി നിയമസഭാ മണ്ഡലത്തിലെ മുൻ എംഎൽഎമാരായിരുന്ന ആകുല രാജേന്ദർ, അഭിവക്ത ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി എൻ കിരൺകുമാർ റെഡ്ഡിയുടെ അനുയായിയായ രംഗറെഡ്ഡിക്കൊപ്പം അദ്ദേഹം ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് ഡി കെ അരുണ, തെലങ്കാന അധ്യക്ഷൻ ജി കിഷൻ റെഡ്ഡി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. പാർട്ടിയിലെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. സഹിറാബാദിൽ നിന്നുള്ള എം പി ആയിരുന്ന ബാഗാ റെഡ്ഡിയുടെ മകനാണ് ജയപാൽ റെഡ്ഡി. ബിജെപിയിലെത്തുന്ന നാല് നേതാക്കൾക്കും പാർട്ടി വലാനിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ആകുല രാജേന്ദ്രനെ മൽക്കാജ്ഗിരി നിയമസഭാ മണ്ഡലത്തിലോ ലോക്സഭാ മണ്ഡലത്തിലോ മത്സരിപ്പിച്ചേക്കുമെന്നാണ് വിവരം. സഹീറാബാദ് ലോക്സഭാ സീറ്റാണ് ജയപാൽ റെഡ്ഡിക്ക് മുന്നിൽ വാഗ്ദാനം. തണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കും ലക്ഷ്മ റെഡ്ഡിക്ക് ടിക്കറ്റ് നൽകുക. വിവിധ പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ജൂലൈ 29-ന് തെലങ്കാന സന്ദർശിക്കുന്ന അമിത്ഷായുമായി കൂടിക്കാഴ്ച സംഘടിപ്പിക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വം ഒരുങ്ങുകയാണ്. യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അമിത്ഷാ അവലോകനം ചെയ്യും. ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ബിജെപിയുടെ തന്ത്രത്തിലെ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന കേന്ദ്രീകരിച്ചു ഒരു വർഷം മുൻപ് തന്നെ ബിജെപി ദേശീയ നേതൃത്വം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ബിജെപിക്ക് സർക്കാരില്ല. തെലങ്കാനയിൽ ബിജെപിയുടെ താമര വിരിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.